ഉഴുതുണ്ട് ജീവിക്കുന്നവൻ അവനാണ് രാജാവ്, അവനെ തൊഴുത് ജീവിക്കുന്നവൻ പ്രജ പോലുമല്ല. തിരുക്കുറളിലെ 104 അധ്യായത്തിൽ 3 ശ്ലോകമാണ്, 1033 ശ്ലോകം. ഉഴുതുണ്ടു വാഴ്വാരേ വാഴ്വാർ, മറ്റെല്ലാം തൊഴുതുണ്ടു പിഞ്ചൽപവർ. ഉഴുതുണ്ടു വാഴ്വാരേ, ഉഴുത് മറ്റുള്ളവർക്കും തനിക്കും വേണ്ടി കൃഷി ചെയ്ത്, അല്ലെ, ഉഴുക, ജോലി ചെയ്യുക, കൃഷി ചെയ്യുക, അതാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ കൃഷി ചെയ്യുന്നല്ല, ഭൂമിയിൽ കൃഷി ചെയ്യുക. ഉഴുതുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള, അയാൾ കൃഷി ചെയ്യുന്നു, അയാൾ ഉണ്ണുന്നു, അതാണ് ഉഴുതുണ്ട് വാഴ്വാർ, അവർ വാഴുകയാണ്. മറ്റെല്ലാം തൊഴുതുണ്ട് പിഞ്ചൽപവർ, മറ്റെല്ലാവരും എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടാതെ ജീവിക്കുന്ന എല്ലാവരും ഉഴുന്നവനെ തൊഴുതുണ്ട് പിൻപറ്റുന്നവരാണ്. ഗ്രഹിക്കുന്നുണ്ടോ? എത്ര ഗൗരവമുള്ളതാണെന്ന് നോക്കൂ, എത്ര ശ്രേഷ്ഠമായതാണെന്ന് നോക്കൂ. നമ്മളെല്ലാം നോക്കുന്നത് മണ്ണിപ്പണിയെടുക്കത് എങ്ങനെ ജീവിക്കാം. പുത്തൻ തലമുറയ്ക്ക് ഒരു ചെറിയ പ്രതിസന്ധിയും കൂടിയുണ്ട്. കർഷകൻ എന്ന് പറയുന്നതിന് ഒരല്പം അമാന്തിക്കലുണ്ട്. കൃഷിപ്പണിയോളം ശ്രേഷ്ഠതയുള്ളൊരു പണി ഭൂപ്പറപ്പിലില്ല. കാശ് കൂടുതൽ കിട്ടുന്ന മറ്റൊരുപാട് പണികളുണ്ട്. ഉടുപ്പ് അഴുക്കാകാതെ ജീവിക്കുന്നതല്ല മാന്യത, അല്ലേ? രവീന്ദ്രനാഥ് ടാഗൂർ അങ്ങനെയാണ് പറയുന്നത്, കരുതില മുഴുവൻ കർഷകരോടും ചേർന്നു വരുന്നു ദൈവം, മണ്ണാർ നിരകൈകളിലും കൂടെ ചെളിയിൽ ഇറങ്ങൂ, കളയൂ ശുഭ്രം വസ്ത്രം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ശരിക്കും കരുതില മുഴുന്ന കർഷകരുടെ കൂടെയാണ് ദൈവം എന്നാണ് കവികൾ പോലും പറയുന്നത്. കൃഷിക്കത്ര പ്രാധാന്യമുണ്ട്, പക്ഷെ നമ്മുടെ ഭരണകൂടങ്ങൾ തിരിച്ചറിയുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എല്ലാവർക്കും വേണ്ടി കൃഷി ചെയ്ത് താനും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. മറ്റുള്ളവരെ വണങ്ങി, മറ്റുള്ളവർ അന്യനെ വണങ്ങി ഓച്ചാനിച്ച് അവരിൽ നിന്നും കഴിക്കുന്നവരാണ്. ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാൽ, അവരുടെ ഇരിപ്പ് കണ്ടാൽ, അവരെന്ത് കാര്യം ചെയ്യുന്ന പോലെ നോ, അവരുടെ മുമ്പിലേക്ക് ഒരു കർഷകൻ വന്നാൽ അവരോടൊക്കെ കാണിക്കുന്ന വളരെ മോശം ഇടപാടുകളാണ്. മിക്കവാറും ഇടങ്ങളിൽ കൈക്കൂലി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ കർഷകനെയാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് തൊഴേണ്ടത്. നമ്മെ സേവിച്ച് നമ്മളെ കൊണ്ട് ജീവിക്കുന്നവനല്ല നമ്മൾ തൊഴേണ്ടത്. ഗവൺമെന്റ് എംപ്ലോയീസ് എല്ലാം അത് തന്നെയാണ്. നമ്മെ സേവിക്കുന്നു, നമ്മളെ കൊണ്ടവർ ജീവിക്കുന്നു. KSRTC നമ്മളെ ബസ്സിൽ കൊണ്ടുപോകുന്നു, നമ്മുടെ കാശ് മേടിക്കുന്നു, അവർ ശമ്പളം മേടിക്കുന്നു, നമ്മളെ കൊണ്ട് അവർ ഉപജീവിക്കുന്നത്. KSEB നമുക്ക് കറണ്ട് തരുന്നു, നമ്മൾ അതിന്റെ കാശ് കൊടുക്കുന്നു, ആ കാശ് കൊണ്ട് അവർ ഉപജീവിക്കുന്നു. ബാക്കിയെല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എടുത്തു നോക്കൂ, their duty is to serve us. കർഷകൻ വേറെയാണ്. കർഷകൻ ചെയ്യുന്നത് നമുക്ക് തിന്നാൻ തരികയാണ്. കർഷകൻ ഭൂമിയിൽ നിന്ന് എടുക്കുകയാണ്. മറ്റാരും ഭൂമിയിൽ നിന്ന് എടുക്കുകയല്ല, മറ്റെല്ലാവരും നമ്മുടെ ടാക്സ് കൊണ്ട് ജീവിക്കുന്നവരാണ്. എങ്കിലും നമ്മൾ തിരിഞ്ഞു തൊഴുകയാണ്. നമ്മൾ വാസ്തവത്തിൽ തൊഴേണ്ടത് കർഷകനെയാണ്. അവൻ ഉഴുതുണ്ട് ജീവിക്കുന്നവനാണ്. ഈ മറ്റവൻ നമ്മളെ ഉഴുത് ജീവിക്കുകയാണ്. കാര്യങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ടാക്സ് എടുത്ത് എവിടെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇപ്പൊ കാണാം. രാഷ്ട്രീയക്കാരുടെ വിഷയങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും കടക്കുന്നില്ല. തമ്മിൽ എല്ലാവരും അടിയാണ്. ഒരു പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ ഇവർക്ക് തിന്നാൻ കിട്ടും, അപ്പൊ മറ്റുള്ളവർക്ക് പ്രശ്നമാണ്. അപ്പൊ മറ്റുള്ളവരെങ്ങനെയും തിരിച്ചു കയറാൻ ശ്രമിക്കുക, അടുത്ത് അവരുടെ വെട്ടാണ് അടുത്ത് നടക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, പെട്രോളിന് അല്പം പൈസ കൂടിയത് കണ്ടിട്ട് കാളവണ്ടി ഓടിച്ച ടീമുകളാണ് ഇവിടെ ഉണ്ടായിരുന്ന ടീമുകൾ. അയാൾ ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുകയാണ്. പെട്രോളിന്റെ വില മേളിലേക്ക് കയറി പോവാണ്. ക്രൂഡ് ഓയിലിന്റെ വില താഴേക്ക് പോകുമ്പോൾ പെട്രോളിന്റെ വില മേളിലേക്ക് പോവാണ്. ആൾക്കാരെ പത്രസമ്മേളനക്കാർക്ക് എന്നിട്ട് ചോദിച്ചു, എന്താ ഇങ്ങനെ? എന്ത് വിവരമില്ലായ്മയാണ് അയാൾ പറഞ്ഞത്. ഇത്രയും നശിച്ചുപോയി നമ്മുടെ രാഷ്ട്രം. തലയ്ക്ക് ബോധമില്ലാത്തവരെ ഭരണത്തിലിരുത്തത്തക്ക നിലയിൽ നമ്മുടെ രാഷ്ട്രം അതപ്പതിച്ചു. ആ പാർട്ടിയുടെ
പ്രസിഡന്റിനെ ഇടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കാളവണ്ടി കൊണ്ട് നടന്നല്ലോ, വണ്ടി ഉരുട്ടിക്കൊണ്ട് നടന്നല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെ വില കൂടിയപ്പോ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലേ, ഉന്താൻ വേറെ ആളുണ്ടല്ലോ എന്നാണ് അയാൾ പറഞ്ഞത്. ഷെയിം പിറ്റി ഓണ്ടം. ഇവരൊക്കെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, ഭരണം എങ്ങനെയെങ്കിലും കയ്യിൽ പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഇരട്ടത്താപ്പുകളാണ്. ഇത് ജനം തിരിച്ചറിയണം. ഇമാതിരിയുള്ള കൊള്ളക്കാരെ ജനം തിരിച്ചറിയണം. യുവമാർക്ക് കൃഷി ചെയ്യാൻ വയ്യ, യുവമാർക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യ, യുവമാർ വെട്ടിപ്പാണ്, കൊള്ളക്കാരാണ്. ഇമാതിരി ഉടയാത്ത തുണി കൊടുത്ത് യുവമാർ നടക്കുകയാണ്. പെട്രോളിന് വില കൂടുമ്പോൾ ഇവർ വണ്ടി തള്ളുന്നെങ്കിൽ ഇവരുടെ ഉദ്ദേശം അടുത്ത ഭരണം പിടിക്കുകയാണല്ലാതെ ജനത്തിന് എന്തെങ്കിലും സേവിക്കാനല്ല. ഇവർ ജനസേവകരല്ല, ഇവർ ജനദ്രോഹികളാണ്. ഇതെല്ലാ പാർട്ടിയിലുമുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയല്ല പറയുന്നത്, ഓൾ പാർട്ടീസ്. ഇവിടെ പറഞ്ഞോ, ഉഴുതുണ്ട് ജീവിക്കുന്നവൻ അവനാണ് രാജാവ്, അവനെ തൊഴുത് ജീവിക്കുന്നവൻ പ്രജ പോലുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വളരെ മനോഹരമാണ് തിരുവള്ളുവറിന്റെ ഈ എഴുത്തുകൾ.